ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് ക്രാൻബെറി ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഇത് ഒരു ഗ്ലാസ് എന്നും കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ക്രാൻബെറിയാണ്. ന്യൂ ഇയറും ക്രിസ്മസൊക്കെ ആകുമ്പോൾ ഇത് ഒരുപാട് കടകളിൽ വാങ്ങാൻ കിട്ടും. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഇതെന്നും കഴിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ. ഇത് നല്ല മധുരമല്ല, കുറച്ച് പുളിയോട് കൂടിയിട്ടുള്ള കയ്പ്പാണ്. ക്രാൻബെറിയെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ പുതിയ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. എങ്ങനെയാണ് ക്രാൻബെറി കുറേ കാലം കേടാകാതെ സൂക്ഷിക്കുന്നതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ആ വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴുകിയെടുക്കാം. അപ്പോൾ ഇതാ കഴുകി എടുത്തിട്ടുള്ളതാണിത്. ക്രാൻബെറി വാങ്ങുമ്പോൾ നല്ല റെഡ് കളറിലുള്ള ക്രാൻബെറി നോക്കി വാങ്ങുക. പിന്നെ ഇതുപോലെ നല്ല തുടുത്തിരിക്കുന്ന ക്രാൻബെറി വാങ്ങണം. ഉണങ്ങി ചുങ്ങിപ്പോയത് വാങ്ങരുത് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ മീഡിയത്തിലോട്ട് ഇട്ട് കൊടുക്കുക. 25 മുതൽ 30 മിനിറ്റ് വരെ നമ്മളിത് വേവിച്ചെടുക്കണം. കുറച്ചൊന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് ഇത് പൊട്ടുന്ന സൗണ്ട് കേൾക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മുകളിൽ പൊങ്ങി നിൽക്കുന്നതൊക്കെ താഴോട്ട് വൈക്കോളും. 30 മിനിറ്റ് നമ്മളിങ്ങനെ തിളപ്പിക്കുമ്പോൾ ക്രാൻബെറീസിൻ്റെ സത്തെല്ലാം ഈ വെള്ളത്തിലോട്ട് ഇറങ്ങും. തവി കൊണ്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നല്ല ഉടഞ്ഞു വരുന്ന പരുവത്തിലാവുന്ന വരെ വേവിച്ചെടുക്കുക. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തവി കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഉടഞ്ഞു വരുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ജ്യൂസ് അരിക്കുന്ന വലിയ അരിപ്പുണ്ടെങ്കിൽ അതിലരിക്കുന്നതായിരിക്കും എളുപ്പം. അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കുക. അതിൻ്റെ പൾപ്പ് മാക്സിമം നമ്മൾ ഇങ്ങനെ അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുള്ള കൊത്ത് നമ്മൾ കളയരുത് കേട്ടോ. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ ഇതിന് കയ്പ്പും കുറച്ച് പുളിയൊക്കെ ആയതുകൊണ്ട് അവർക്ക് കഴിക്കാൻ മടിയായിരിക്കും. പക്ഷെ നമുക്ക് കഴിക്കാമല്ലോ, അല്ലെങ്കിൽ വേണമെങ്കിൽ കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഇത് നമുക്ക് ഫേസിലൊക്കെ ഇടാം. അപ്പോൾ ഇതുപോലെ എല്ലാം അരിച്ചെടുക്കാം. അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് അരം മുറി നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഓരോരുത്തർക്കും ഓരോ മധുരമായിരിക്കുമല്ലോ ഇഷ്ടം. കുട്ടികൾക്കാകുമ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ മധുരം ചേർത്ത് കുടിക്കാനും പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ തേൻ ചേർത്താലും മതി. ഇനി നമുക്ക് കുറച്ച് ഐസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രാൻബെറി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. ഇത് ദിവസവും 1 ഗ്ലാസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ഹാർട്ടിനും ബ്രെയിനിനും യൂറിനറി ഇൻഫെക്ഷൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. അപ്പോൾ കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.